പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള എസൻസ് ക്ലബിലെയും മറ്റ് യുക്തിവാദ സംഘടനകളിലെയും അംഗങ്ങളെ, നിങ്ങളെ പൊതുവായി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, സമയത്തിനും സ്ഥലത്തിനും അപ്പുറത്ത്, സൃഷ്ടപ്രപഞ്ചത്തിനപ്പുറത്ത് ദൈവമെന്ന ഹൈപ്പോത്തസിസ്, ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ സ്ഥല സമയ ബോധത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയുന്ന മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? മതങ്ങൾ പറയുന്നത് പോലെ ക്രിസ്തുമതമാണെങ്കിൽ പിതാവായ ദൈവമെന്ന് ദൈവത്തെ വിളിക്കുന്നു. ഓരോ മതങ്ങളും അവരുടേതായ വിശേഷണങ്ങളിലാണ് ദൈവത്തെ വിളിക്കുന്നത്. സർവവ്യാപിയും സർവശക്തനും എന്ന് പറയുന്ന കേവല തത്വശാസ്ത്രപരമായ ഫിലോസഫിക്കലായ ഒരു ദൈവസങ്കല്പത്തെക്കാളുപരി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മനുഷ്യ സ്വഭാവം നൽകുന്ന രീതിയിലാണ് എല്ലാ മതങ്ങളും, ബഹുഭൂരിപക്ഷം പ്രധാനപ്പെട്ട മതങ്ങളും ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങളുടെ കഴിവിനപ്പുറത്തുള്ള ഒന്നിനെ അതിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? തികച്ചും ന്യായവും യുക്തിഭദ്രവുമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മതങ്ങളൊന്നും അറിവിൽ നിന്ന് രൂപപ്പെട്ടതല്ല എന്ന യാഥാർത്ഥ്യം, അനുഭവങ്ങളെ എഴുതി വച്ചതാണ് മതഗ്രന്ഥങ്ങൾ. മതഗ്രന്ഥങ്ങൾ ഒരു ശാസ്ത്രത്തെ പോലെ അറിവ് നൽകുക എന്നതിനേക്കാൾ ഉപരി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ അനുഭവത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള അറിവുകൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മതഗ്രന്ഥത്തിലെ ഓരോ അറിവിനും പിന്നിൽ ഒരു വ്യക്തിയുടെയോ അനേകം വ്യക്തികളുടെയോ ഒരു അനുഭവം ഉണ്ടായിരിക്കും. നമുക്ക് ബൈബിളിലേക്ക് കടക്കാം. അബ്രഹാം എന്ന വ്യക്തിയുടെ വിശ്വാസത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്നാണ് ക്രിസ്തുമതം, ജൂതമതം, ഒരു പരിധിവരെ ഇസ്ലാം മതം കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. മരുഭൂമിയിലൂടെ നടന്നുപോയിരുന്ന ഒരു വ്യക്തിയെ, അബ്രഹാം എന്നൊരു വ്യക്തിയെ ദൈവം വിളിക്കുന്നു. അബ്രഹാമത്തോട് പറയുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോവുക, ഞാൻ ദൈവമാണെന്ന് പറയുകയും അബ്രഹാം അതനുസരിച്ച് അങ്ങോട്ട് പോവുകയും അവിടെ പലവിധ പ്രതിസന്ധികളിലൂടെ ജീവിക്കുകയും ഈ ജീവിതത്തിൻ്റെ ഇടയിലും ഈ യാത്രയിലുമെല്ലാം മറ്റൊരു പേഴ്സണായ, സൂപ്പർ നാച്ചുറലായ ഒരു പേഴ്സണായ ദൈവത്തിൻ്റെ ഇൻ്ററാക്ഷൻ ഉണ്ടാകുകയും ഈ ഇൻ്ററാക്ഷനെ വിശ്വസിച്ച് അവസാനം ഇസഹാക്ക് എന്ന വ്യക്തിയെ ബലി കഴിക്കാൻ പോകുന്ന അതുവരെ എത്തുന്ന, ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇസഹാക്കിന് സ്വന്തം മകനെ ബലി കഴിക്കാൻ പറയുമ്പോൾ ഇത് ദൈവമാണ് പറയുന്നതെന്നും ദൈവം പറഞ്ഞാൽ ഞാനിത് ചെയ്യണമെന്നും പറയുമ്പോൾ അത് തികച്ചും യുക്തിരഹിതമായ, അന്ധമായ ഒരു വിശ്വാസം ആണെന്ന് നമുക്ക് പറയാം. അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, കാരണം മുന്നുള്ള കുറേ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എടുത്ത യുക്തിഭദ്രമായ ഒരു തീരുമാനം. ഒരു ഉദാഹരണത്തിലേക്ക് കടക്കാം. എനിക്ക് മോഹനൻ എന്ന ഒരു സുഹൃത്തുണ്ടെന്ന് കരുതുക. ഞാൻ കണ്ണൂർ താമസിക്കുന്ന ഞാൻ തിരുവനന്തപുരം എന്ന സ്ഥലത്ത് പുതിയ ജോലി കൂട്ടി പോകുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മോഹൻ. മോഹനെ കുറിച്ച് നാട്ടുകാരും പരിചയക്കാരുമെല്ലാം നല്ല മനുഷ്യനാണെന്നും സുഹൃത്താക്കാൻ കൊള്ളാവുന്ന ആളാണെന്നൊക്കെ പറയുകയും മോഹൻ വളരെ സത്യസന്ധനാണെന്നൊക്കെ എന്നോട് ജസ്റ്റ് ഇങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടി. അങ്ങനെ മോഹനുമായിട്ട് ഞാൻ ഇൻ്ററാക്ട് ചെയ്യാൻ തുടങ്ങുകയും മോഹൻ്റെ വ്യക്തിത്വത്തിൽ നിന്നും മോഹനൻ്റെ എന്നോടുള്ള സമീപനത്തിൽ നിന്നും മോഹന് മറ്റുള്ളവരോടുള്ള സമീപനത്തിൽ നിന്നെല്ലാം മോഹൻ ഈ പറയുന്നതെല്ലാമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും അതൊരു ബോധ്യമായി തീരുകയും ചെയ്തപ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു സംഭവം. മോഹൻ പറയുകയാണ്, ഞാനിങ്ങനെ ഒരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞു, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി പൊളിഞ്ഞു പോകാൻ പോവുകയാണ്, നീ അവിടുന്ന് രാജിവെച്ച് പുതിയ ജോലി എത്രയും പെട്ടെന്ന് തപ്പി കണ്ടുപിടിക്കണം. ഞാൻ ജോലി ചെയ്തിരിക്കുന്ന കമ്പനിയെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുക. എന്നാൽ മോഹൻ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ മോഹനെ വിശ്വസിച്ച് എൻ്റെ ജോലി രാജിവെച്ച് പുതിയ ജോലി കണ്ടെത്തുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പം കമ്പനി പൊളിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മോഹൻ പറഞ്ഞത് സത്യമാണെന്നും മോഹൻ എന്ന പറയുന്ന കാര്യങ്ങളിലെല്ലാം കുറെ ശരിയുണ്ടെന്നും എന്നു പറയുന്ന പോലെയാണ്
അബ്രഹാം വിശ്വാസത്തിൽ വളരുന്നത്. അബ്രഹാമത്തോട് യാത്ര ചെയ്യാൻ പറഞ്ഞു, അബ്രഹാം യാത്ര ഓടുന്നു. അതൊരു വലിയ പ്രതിസന്ധിയുള്ളൊരു പ്രശ്നമല്ല, ജസ്റ്റ് ഒരു സ്ഥലത്തുനിന്ന് യാത്ര ചെയ്യും. എനിവേ അവിടെ നിന്ന് യാത്ര ചെയ്ത് ദൈവം പറഞ്ഞ സ്ഥലത്ത് പോയി താമസിക്കുന്നു. അവിടെ വെച്ച് പലവിധ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഈ പ്രതിസന്ധിയുടെ സമയത്തെല്ലാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ അനിതര സാധാരണമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്ന സമയത്ത്, എവിടെ നിന്നെങ്കിലും കടം കിട്ടുമോ എന്ന് ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നീ ഇന്ന രഘു എന്ന് പറയുന്ന ആളുടെ അടുത്ത് പോയി നീ പൈസ ചോദിച്ചാൽ അവൻ നിനക്ക് കടം തരും എന്ന് പറയുന്നു. രണ്ട് ഓപ്ഷനേ എൻ്റെ മുന്നിലുള്ളൂ. എൻ്റെ സുഹൃത്തിനെ അവിശ്വസിച്ചുകൊണ്ട് രഘുവിനെ അവിശ്വസിക്കാം, അല്ലെങ്കിൽ പോയി രഘുവിനോട് ചോദിച്ചു നോക്കുക. ഞാൻ ചോദിക്കുമ്പോൾ രഘു എനിക്ക് പൈസ കടം തരുവാണെങ്കിൽ സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാകും, രഘു എന്നതിനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യവും സത്യമാകും. പക്ഷെ ഞാൻ പോകാതിരുന്നാൽ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ ഞാൻ വിശ്വസിക്കാതിരുന്നാൽ രഘു എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ഞാൻ തിരിച്ചറിയില്ല. ചിലപ്പോൾ ഞാൻ തെറ്റായ രീതിയിൽ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് പോലെ, നിരീശ്വരവാദികളായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് പോലെ, ഒന്നെങ്കിൽ രഘു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കും. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ രഘു ശരിയല്ല എന്ന് നിങ്ങൾ പറയും. പക്ഷേ ഇതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു എന്ന വസ്തുതയെ, സുഹൃത്തിനെ കുറിച്ചുള്ള, സുഹൃത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും സുഹൃത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും എൻ്റെ ഉള്ളിലുള്ള മുൻധാരണയുടെ വെളിച്ചത്തിലാണ് ഞാൻ അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിലുള്ള എൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് സുഹൃത്ത് പറഞ്ഞ ആ കാര്യത്തെ പരിശോധിച്ച് നോക്കാൻ ശ്രമിക്കുകയും, ചിലപ്പോൾ ഞാനത് പരിശോധിച്ച് നോക്കുകയല്ല, സുഹൃത്ത് പറഞ്ഞതിനെ അങ്ങ് ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കുന്നു. ഞാൻ രഘുവിനോട് പോയി ചോദിക്കുന്നു, പണം എനിക്ക് കടമായി ലഭിക്കുകയും ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എൻ്റെ ഭാഷാപരവും അവതരണപരവുമായ പരിമിതികൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇതുപോലെയാണ് അബ്രഹാം എന്ന ഒരു വ്യക്തി എന്തോ കാരണത്താൽ, അതിനു മുമ്പുള്ള കുറേ അനുഭവങ്ങൾ, തലമുറകളുടെ അനുഭവങ്ങൾ, അവരുടെ കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ എല്ലാം ഉണ്ടാകാം, അതിനെയെല്ലാം ബേസ് ചെയ്ത് ദൈവമെന്ന് പറയുന്ന അബ്സല്യൂട്ട് വാക്കത്തിൽ ഇരിക്കുന്ന ആള്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാക്കുമെന്നൊന്നില്ല, ആ ദൈവം, സ്ഥല സമയ പരിമിതിക്ക് അപ്പുറത്തുള്ള ദൈവം അബ്രഹാമത്തിൻ്റെ അടുത്ത് വന്ന് അബ്രഹാമത്തെ വിളിക്കുന്നു. അബ്രഹാം അത് കേൾക്കുന്നു. പിന്നീട് അബ്രഹാമും ഈ പേഴ്സണും, ഈ സൂപ്പർ നാച്ചുറൽ പേഴ്സണും തമ്മിലുള്ള ഇൻ്ററാക്ഷനിൽ നിന്നും, ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അബ്രഹാം ഒരു അറിവ് നേടിയെടുക്കുന്നു. ഈ അറിവാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേവല യുക്തിവാദികൾ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനുകളല്ല ഞാൻ സംസാരിക്കുന്നത്. അവർ ഉടനെ പറയും, അബ്രഹാം മാത്രമല്ലല്ലോ ബൈബിൾ എഴുതിയത്, ബൈബിൾ ഒത്തിരി എഴുതിയതല്ലേ എന്ന് പറയും. അത്തരം ബാലിശമായ ചിന്തകൾക്കുന്ന വെറും ഫാൻസുകളോടല്ല ഞാനിത് പറയുന്നത്. ആ വിശ്വാസത്തിൽ നിന്ന് അബ്രഹാമത്തിൻ്റെ എക്സ്പീരിയൻസ്, അബ്രഹാം പുസ്തകമൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ അബ്രഹാമത്തിൻ്റെ എക്സ്പീരിയൻസ് അബ്രഹാമത്തിൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തു, അവർ അവരുടെ മക്കൾക്ക് പകർന്നു കൊടുത്തു. പിന്നെ അതൊരു വ്യത്യാസമുണ്ട്, ഈ രഘു എന്ന് പറയുന്ന ആൾ കടം ചോദിച്ചാൽ തരും എന്ന് മാത്രമാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതെങ്കിൽ, എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഭാവിയിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ രഘുവിനോട് പോയി ചോദിച്ചാൽ മതി, കടം ചോദിച്ചാൽ തരുമെന്ന് പറയുമ്പോൾ, എൻ്റെ മകൻ ഒരു പ്രശ്നം വന്നപ്പോൾ മകൻ പോയി രഘുവിനോട് ചോദിക്കുന്നു. എന്നിലുള്ള വിശ്വാസപ്രതിയാണ് മകൻ അത് വിശ്വസിക്കുന്നത്. അതായത് എൻ്റെ രഘുവിലുള്ള, എൻ്റെ സുഹൃത്തിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ രഘുവിനെ കുറിച്ചുള്ള വിശ്വാസവും, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ ആർജിച്ചെടുത്ത കൂടിയ വിശ്വാസവും എന്ന് പറഞ്ഞാൽ, സുഹൃത്ത് പറഞ്ഞപ്പോൾ അതൊരു അറിവ്, ഒരു അനുഭവത്തിൽ, സുഹൃത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു അറിവ്, ആ അറിവ് എൻ്റെ പേഴ്സണൽ അറിവായി മാറി, എൻ്റെ അത് അനുഭവമായി മാറി, ഞാൻ അതെൻ്റെ മകന് പറഞ്ഞു കൊടുത്തപ്പോൾ, മകൻ പോയി ചോദിക്കുമ്പോൾ രഘു പറയുകയാണ്, മകനെ നിനക്ക് ഞാൻ കടമൊന്നും തരുന്നില്ല, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഈ പൈസ തന്നേക്കാം, എൻ്റെ എല്ലാ ഇത് നീ തിരിച്ചു തരണ്ട എന്ന് പറയുമ്പോൾ, എൻ്റെ അറിവിനേക്കാൾ കൂടുതൽ വ്യാപ്തിയുള്ള രഘുവിനെ കുറിച്ചുള്ള അറിവ് എൻ്റെ മകന് കിട്ടുന്നു. അപ്പം മകൻ്റെ മകനോട് പറയുന്നത്, രഘു എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണെന്ന് ഉള്ള രീതിയിൽ ആ വളർച്ച, രഘുവിനെ കുറിച്ചുള്ള അറിവ് വളരും. എന്ന് പറയുന്നതുപോലെ അബ്രഹാമത്തിൽ നിന്ന് കിട്ടിയ അറിവ് ഇസ്ഹാക്കിലേക്ക് വന്നപ്പോൾ, ഇസ്ഹാക്ക് അത് വിശ്വസിച്ച്, സ്വന്തം അപ്പം പറഞ്ഞത് വിശ്വസിച്ച് അത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ആ ഇസ്ഹാക്കിന് ദൈവവുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുകയും, ഇസ്ഹാക്കിൻ്റെ എക്സ്പീരിയൻസ് അബ്രഹാമത്തിൻ്റെ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ വ്യാപ്തിയും സ്വഭാവവും
ആയിത്തീരുകയും ദൈവത്തെക്കുറിച്ച് ദൈവമാരാണ് എന്നുള്ളതിന് കൂടുതൽ വ്യക്തതയും ക്ലാരിറ്റിയുമുള്ള ഒരു ഉത്തരം ഇസഹാക്കിനുണ്ട്. അത് യാക്കോബിലേക്കും കൂടുതൽ പ്രകടമായി അത് ഇസ്രായേൽ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ വ്യാപ്തിയുള്ളതായി മാറി. ആ വളർച്ചയ്ക്ക് വേണ്ടി അബ്രഹാം എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിലും ഇസഹാക്കിനും യാക്കോബിനും ഒക്കെ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ പ്രകടമായി 10 മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അതിനുശേഷം നിരന്തരമായി ഇന്ററാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഒരു സമൂഹത്തിൽ സ്ഥലസമയ പരിമിതിക്ക് അപ്പുറത്തുള്ള ആ പേഴ്സൺ, ആ ശക്തി അല്ലെങ്കിൽ ഇന്റലിജന്റ് ഡിസൈനർ തന്നെക്കുറിച്ച് തന്നെ ഒരു സമൂഹത്തിന് നൽകിയ അനുഭവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനെ ഒരു അറിവായിട്ട് മാത്രം സമീപിച്ചു കഴിഞ്ഞാൽ ഇത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. ഒരു യുക്തിവാദിക്കും നിരീശ്വരവാദിയായ യുക്തിവാദിയല്ല, യുക്തി സ്വതന്ത്രമായി ഉപയോഗിക്കുന്ന ഒരു ഈശ്വര വിശ്വാസിക്ക് പോലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിശ്വാസമാണ് ഫസ്റ്റ്, ആ വിശ്വാസത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിൽ യേശുക്രിസ്തു പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമോത്തം കാണും. അപ്പൊ ആദ്യം വിശ്വസിക്കണം, വിശ്വസിച്ച് എക്സ്പെരിമെന്റ് ചെയ്യണം, എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞാൽ രഘുവിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിക്കണം, രഘു തരുന്നില്ലെങ്കിൽ ഈ പറയുന്ന ആ സുഹൃത്ത് പറഞ്ഞ കാര്യം അസത്യമായി തീരുന്നത് പോലെ ഈ ബൈബിൾ അസത്യമായി തീരും. ഞാനിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് വിശ്വസിച്ച ഒരാളാണ്. ആ അനുഭവത്തിൽ നിന്നാണ്, ഇത് ഒരു വിഷയം മാത്രമല്ല, ജീവിതത്തിൽ ഈ നിമിഷം വരെ എക്സ്പെരിമെന്റ് ഇത് തന്നെയാണ് വിശ്വസിച്ചത്. ഈ അനുഭവത്തിൽ നിന്നാണ് ഇത്ര ഉറപ്പോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുക. അപ്പം വിശ്വസിക്കാതെ ഈ പുസ്തകം വായിച്ചിട്ട് അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് വെറും വേസ്റ്റാണ്. ഇന്ന് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും അനേകം വീഡിയോകൾ ബൈബിളിനെ വിമർശിച്ചുകൊണ്ടും മതങ്ങളെ വിമർശിച്ചുകൊണ്ടും ക്രിസ്തുവിനെ വിമർശിച്ചുകൊണ്ടും മറക്കുന്നുണ്ട്. അത് പുറത്തുനിന്ന് ക്രിക്കറ്റ് കളി എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരു നിരീക്ഷകൻ ക്രിക്കറ്റ് കളിയെ വിമർശിക്കുന്നത് പോലെയാണ്. എൻ്റെ എക്സ്പീരിയൻസിനെ ഞാൻ എൻ്റെ മകന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് എഴുതി കൊടുക്കുമ്പോൾ അതിന് ഒത്തിരി പരിമിതികളുണ്ട്. ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ വാക്കുകളാക്കുമ്പോൾ 100% ആശയങ്ങൾ, അറിവുകൾ അടങ്ങിയതാണെങ്കിൽ അത് നമ്മൾ ഒരാൾക്ക് എഴുതി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 10 കാര്യങ്ങളെ എഴുതാൻ പറ്റുള്ളൂ. ബാക്കി അതിൻ്റെ പിന്നിലുള്ള 90% കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് അബ്രഹാം എന്ന വ്യക്തിയുടെ എക്സ്പീരിയൻസ് ഇസഹാക്കിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അബ്രഹാം സമയമെടുത്ത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തൻ്റെ അനുഭവങ്ങളെല്ലാം, പശ്ചാത്തലമെല്ലാം അവതരിപ്പിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പം കുറേയും കൂടെ വ്യക്തതയോടെയും കാര്യകാരണ സഹിതം അത് ഇസഹാക്കിന് മനസ്സിലാവും. പക്ഷെ എഴുതി കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ദൈവം എന്നെ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു, ഞാനിങ്ങനെ ദൈവം പറഞ്ഞു കേട്ട് പോയി എന്നല്ലാതെ ഇതിൻ്റെ പശ്ചാത്തലമോ ഇതിൻ്റെ സാഹചര്യമോ ഒന്നും അവർക്കറിയില്ല. അതുകൊണ്ടാണ് ബൈബിള്, മതഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ആളുകൾ ഇതിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ ഭാഷാപരമായ പരിമിതികളും അന്നത്തെ ഭാഷാരീതിയും അന്നത്തെ സംസ്കാരവും അന്നത്തെ മനുഷ്യൻ്റെ ജീവിത നിലവാരവും എല്ലാം ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അനേകം മതവിഭാഗങ്ങൾ, ഈ ക്രിസ്തു മതത്തെക്കുറിച്ച് തന്നെ നമുക്ക് എടുക്കാം, അനേകം ഗ്രൂപ്പുകൾ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഉണ്ടാകാനുള്ള കാരണം ഇത് ശരിയായ വിധത്തിൽ ആഴത്തിൽ ഇതിൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ സാഹചര്യവും ഇതിൻ്റെ സമഗ്രമായ ഒരർത്ഥത്തിൽ ബൈബിളിലെ ഓരോ ഭാഗങ്ങളെയും പഠിക്കാതെ എനിക്കെൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന പരിമിതമായ അറിവ് വെച്ച് വിലയിരുത്തിക്കൊണ്ട് തീരുമാനങ്ങളെടുത്ത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ക്രിസ്തു മതത്തിൽ അനേകം വിഭാഗങ്ങളായിട്ട് ഇത് മാറുന്നത്. എന്നാൽ ശരിയായ അർത്ഥത്തിൽ ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഭാഷാപരമായ പശ്ചാത്തലവും സാംസ്കാരിക പശ്ചാത്തലവും എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം പഠിച്ചിത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാകില്ല. തിയോളജിക്കൽ, ദൈവശാസ്ത്രപരമായ ചിന്താധാരകൾ, ഒരു പ്രൊട്ടസ്റ്റന്റ് ചിന്താധാര, ഹൈറാർക്കിക്കൽ സമൂഹങ്ങളുടെ ഒരു കാത്തലിക് ചിന്താധാര, ഈ രണ്ട് ധാരകളേ ഉള്ളൂ. ഈ പ്രൊട്ടസ്റ്റന്റ് ചിന്താധാര എന്ന് പറഞ്ഞാലും കാത്തലിക് ചിന്താധാരയുടെ ഒരു 90% അംഗീകരിച്ചിട്ട് അതിൻ്റെ ഉപരിവിപ്ലവമായ ചില കുഞ്ഞു കുഞ്ഞ് പ്രാക്ടിക്കൽ സൈഡിലുള്ള ഡിഫറൻസ് മാത്രമാണ് അതിനകത്തുള്ളത്. എല്ലാ ക്രിസ്ത്യാനികളും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു,
യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമാണ് ക്രൂശിൽ വരിച്ചതെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ സകല മനുഷ്യരുടെയും പാപത്തിന് 2000 വർഷം മുമ്പ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തി കുരിശിൽ കയറിയാൽ അതിന് പരിഹാരമാകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം മുഴുവൻ ആഴത്തിൽ വ്യക്തമായി മനസ്സിലാകണം. അല്ലെങ്കിൽ സി രവീന്ദ്രൻ ഇറക്കിയതുപോലെ ഒരാക്ഷേപഹാസ്യമായിട്ടേ ബൈബിളിനെ തോന്നുകയുള്ളൂ, വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. കാരണം എന്താണ് ഈ ഗ്രന്ഥം സംവേദിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകാതെ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, അബ്സല്യൂട്ട് വാക്യത്തിലുള്ള അല്ലെങ്കിൽ ദൈവം, സ്ഥലകാല പരിമിതിക്ക് അപ്പുറത്തുള്ള ദൈവം മനുഷ്യരുമായി ഇൻ്ററാക്ട് ചെയ്തതിൻ്റെ അനുഭവത്തിലൂടെയാണ്, ആ ഇൻ്ററാക്ഷനെ കുറിച്ച് അത് അനുഭവിച്ച മനുഷ്യർ എഴുതി വെച്ച അനുഭവത്തിലൂടെയും അവർ പകർന്നു നൽകിയ വിശ്വാസത്തിലൂടെയുമാണ്, അല്ലെങ്കിൽ അവരുടെ അനുഭവം അവർ തലമുറകൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയതിലൂടെയുള്ള വിശ്വാസത്തിലൂടെയാണ് മതങ്ങൾ വളരുന്നത്, അല്ലാതെ മതഗ്രന്ഥത്തിൽ കൂടെയല്ല. ഈ മതഗ്രന്ഥത്തിലൂടെ മതങ്ങൾ വളരാൻ ശ്രമിക്കുമ്പോഴാണ് അത് വികലമായിത്തീരുന്നതും യുക്തിസഹമല്ലാതായി തീരുന്നതും. ഇന്ന് 40% മതവിശ്വാസികളും മതഗ്രന്ഥത്തെ ദൈവമായി പിടിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. അത് തികച്ചും തെറ്റാണ്. മതഗ്രന്ഥം ദൈവാനുഭവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനും മതഗ്രന്ഥങ്ങളിലെ എഴുത്തുകാർ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എഴുത്തുകാർ, യേശുക്രിസ്തു എന്ന വ്യക്തിക്ക് ഉണ്ടായ ദൈവാനുഭവവും ജീവിതവും ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രിസ്തുമതം ഉണ്ടായത്? വിശുദ്ധ ബൈബിളിലൂടെ അല്ല ക്രിസ്തുമതം ഉണ്ടാകുന്നത്. യേശു എന്ന വ്യക്തി, നിങ്ങൾ ചിലർ യേശു ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു, എന്തു ആവട്ടെ, ആ വിഷയത്തല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലം അവതരിപ്പിക്കുകയാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി തൻ്റെ എക്സ്പീരിയൻസ് തൻ്റെ ശിഷ്യന്മാരാകുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും, ഞാൻ ഇങ്ങനെയൊക്കെ ദൈവത്തെ അനുഭവിക്കുന്നു, പിതാവായ ദൈവമായിട്ടാണ് ഞാൻ ദൈവത്തെ കാണുന്നതെന്നൊക്കെ 12 പ്രധാന ശിഷ്യന്മാർക്കും മറ്റനേകം ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുക്കുകയും, യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ അവർ സ്വന്തം കണ്ണുകൾക്കുണ്ട്, അതൊക്കെ ബൈബിളിൽ അവകാശപ്പെടുന്നുണ്ട്. അത് കഥയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ആർഗ്യൂ ചെയ്യുന്നത്, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. കണ്ണുകൾ കൊണ്ട് കാണുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ, യേശുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരുടെ 2ാം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും അവർ 3ാം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടാണ് ക്രിസ്തുമതം വളരുന്നത്. എന്നാൽ ഈ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ 1ാമത്തെയും 2ാമത്തെയും ശിഷ്യന്മാർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് വെള്ളം ചേർക്കപ്പെടാതിരിക്കാനും യേശു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള അനുഭവത്തിന് കൃത്യത ഉണ്ടാകുവാനും വേണ്ടി ഈ വിശ്വാസം പിന്തുടരുന്ന ആളുകൾ ഏകോപിപ്പിച്ച് അന്ന് വ്യാജമായിട്ടും അല്ലാതെയും പലവിധ കാരണങ്ങളാൽ അനേകം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്നും യേശുവിനെ കുറിച്ച് പറഞ്ഞതാണെന്നും അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് പുതിയ നിയമം ഉണ്ടാക്കിയത്. ആ ക്രോഡീകരിക്കുന്നത് 3ാം നൂറ്റാണ്ടിലൊക്കെയാണ്. അവർ ഇന്ന ഇന്ന ഗ്രന്ഥങ്ങളാണ് യഥാർത്ഥത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവും അതിൻ്റെ ശിഷ്യന്മാർക്കും ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നുള്ള വെളിച്ചത്തിലാണ് ക്രോഡീകരിക്കുന്നത്. ബൈബിളിൽ വന്നതിന് ശേഷം ബൈബിളിനെ ബേസ് ചെയ്തിട്ടല്ല മതമുണ്ടായത്, ക്രിസ്തു എന്ന വ്യക്തിയുടെ ദൈവാനുഭവത്തിൽ നിന്നും അത് ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത് അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത് ഈ അനുഭവം ഒരു തുടർച്ചയായി മുന്നോട്ട് നയിക്കപ്പെട്ടപ്പോഴാണ് അത് വിശ്വാസമായി തീർന്നത്. ഇപ്പം രഘു എന്ന വ്യക്തിയെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് എന്നോട് പറയുമ്പോൾ ആ സുഹൃത്ത് പറയുന്ന കാര്യം ഈ കടം നിനക്ക് തരുന്നതാണ് എന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിച്ച് രഘുവിൻ്റെ അടുത്ത് പോകുമ്പോൾ കടം രഘു തന്നില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ എൻ്റെ വിശ്വാസം പ്രസക്തി കുറഞ്ഞതായി. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ രഘു അന്ന് ആ ഒരു ഒക്കേഷനിൽ മാത്രമാണ് തരായിരുന്നെങ്കിൽ പോലും 1-2 തവണ ഞാൻ പരീക്ഷിക്കുമ്പോഴും മറ്റു പലരുടെ നിന്നും ഞാൻ ഈ രഘുവിനെ കുറിച്ച് അറിയുമ്പോഴും ഒരിക്കലും തരില്ല എന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളതെങ്കിൽ ഈ സുഹൃത്ത് പറഞ്ഞ വിശ്വാസം, ഈ സുഹൃത്തിൻ്റെ അനുഭവം 100% തെറ്റായി തരും, ഞാൻ അതിനെ തള്ളിക്കളയും.
പക്ഷേ ക്രിസ്തുമതം ഈ 2000 വർഷമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ 12 ശിഷ്യന്മാരും അവരോട് ചേർന്നുള്ള ശിഷ്യന്മാരും തലമുറകളിലേക്ക് പകർന്നു തന്ന വിശ്വാസം ഇന്നും ഓരോ വ്യക്തിക്കും ഞാനടക്കമുള്ള ഓരോ വ്യക്തിക്കും വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ മതം നിലനിൽക്കുന്നത്. ഈ അനുഭവം ഇല്ലാത്ത മതം ഒരിക്കലും നിലനിൽക്കില്ല. നിങ്ങൾക്ക് പലവിധ ക്വസ്റ്റ്യനുകൾ ഇതിനകത്തുണ്ട് എന്ന് എനിക്കറിയാം. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ എൻ്റെ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്കിതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.